നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസ് ഒരു സമയത്ത് ഒരു വിവാദമായി നിന്ന വിഷയമായിരുന്നു. വിവാദത്തിന് ഇപ്പോഴും ഒരു കുറവൊന്നുമില്ല. എന്നാൽ തന്നെയും ആ ഒരു സ്വപ്ന സുരേഷ്, അതുപോലെ തന്നെ ശിവശങ്കർ, ആ ഒരു സമയം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു സമയമായിരുന്നു ഈ സ്വർണ്ണക്കടത്ത് കേസ്. എന്നാൽ ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലോടുകൂടി സ്വപ്ന സുരേഷ് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. എറണാകുളം കോടതിയിൽ ഇന്ന് മൊഴി രേഖപ്പെടുത്താൻ വന്ന സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതിനു മുമ്പേ തന്നെ സ്വപ്ന സുരേഷ് തൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും മൊഴി രഹസ്യമായി കൊടുക്കുന്ന സമയത്ത് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും അവർ പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ മുഖ്യനെതിരെയാണ് നിൽക്കുന്നത്. ഈ കഥ ആരംഭിക്കുന്നത് 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലെത്തിയ സമയത്ത് തന്നെ ശിവശങ്കരൻ ആദ്യമായി വിളിക്കുന്നത് അവിടെ വെച്ചായിരുന്നു. വിളിച്ചതിന് ശേഷം പറയുകയാണ്, മുഖ്യൻ ഒരു ബാഗ് എടുക്കാൻ മറന്നുപോയി, എത്രയും വേഗം അതെത്തിക്കണമെന്ന്. അങ്ങനെ സ്വപ്ന സുരേഷ് ആ ബാഗുമായി പോവുകയും തനിക്ക് എന്തെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി ബാഗ് കൊണ്ടുപോയതെന്നാണ് പറഞ്ഞത്. സ്കാനറിൽ വെച്ച് നോക്കുമ്പോൾ അതിനുള്ളിൽ നിറച്ച് കറൻസികളായിരുന്നുവെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലോടുകൂടി സ്വപ്ന സുരേഷ് പറയുകയാണ്. എന്നാൽ ഈ കേസ് വന്ന സമയം മുതലേ മുഖ്യൻ മൗനമായിരുന്നു. ഈ കേസിൻ്റെ ഒരു പ്രധാന പ്രതി എന്ന് ഇന്ന് ലോകം വിശ്വസിക്കുന്നു, മാധ്യമങ്ങൾ വിശ്വസിക്കുന്നു, ആളുകൾ വിശ്വസിക്കുന്നു. ശിവശങ്കരൻ എന്ന ഈ ശിവശങ്കർ, അദ്ദേഹത്തെ ഒരു തൻ്റെ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഈ ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് പോലും, അല്ലെന്നുണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് പോലും മുഖ്യൻ ആദ്യം ഈ പ്രശ്നം വിവാദമായ സമയത്ത് മുന്നേക്ക് വന്നില്ല എന്നുള്ളതാണ് സത്യം. അവസാനം പ്രശ്നം രൂക്ഷമായപ്പോൾ മുന്നിലേക്ക് വരികയും ശിവശങ്കർ ജയിലിലേക്ക് പോകാനുള്ള അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഈ ജോലിയിൽ നിന്ന്, അതായത് പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും ഉണ്ടായി. എന്നാൽ അയാളൊരു കുറ്റക്കാരനാണെന്നോ അയാൾ ഒരു വലിയ ഈ സ്വർണ്ണക്കടത്ത് ഗ്യാങ്ങിൻ്റെ ഒരു കണ്ണിയാണെന്നോ ഒരിക്കലും മുഖ്യൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന വേറൊരു വെളിപ്പെടുത്തൽ കൂടി പറയുകയാണ് സ്വപ്ന സുരേഷ്. കോൺസുലേറ്റ് ജനറലിൻ്റെ വസതിയിൽ നിന്നും ക്ലിഫ് ഹൗസിലേക്ക് ഒരുപാട് തവണ പാത്രത്തിൽ, ലോഹപാത്രത്തിൽ ബിരിയാണികൾ വന്നുകൊണ്ടിരുന്നു എന്നുള്ള സത്യം. എന്നാൽ അതിൽ സംശയം തോന്നിയ സ്വപ്ന സുരേഷ് പലപ്പോഴും ഇതിലെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ശിവശങ്കറിനോട്. പക്ഷേ എന്നാൽ അതിനെക്കുറിച്ചൊന്നും ശിവശങ്കർ പറഞ്ഞിട്ടില്ല. പക്ഷേ പല മീഡിയകളും, അല്ലെന്നുണ്ടെങ്കിൽ പല ആളുകളും പറയുന്നുണ്ട് അതിനുള്ളിൽ കൂടി സ്വർണം മുഖ്യൻ എത്തിച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അതിനെത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല. എന്നാൽ അതൊരു കോൺസ്പിറൻസി തിയറി ആണെങ്കിലും സ്വപ്ന സുരേഷ് അതിനെ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നവർ പറയുന്നുണ്ട്. ഈ ചോദ്യം തിരിച്ചു ചോദിച്ചപ്പോൾ പല കാര്യങ്ങളും തിരിച്ച് വെളിപ്പെടുത്താൻ സാധിക്കില്ല, അതെന്തുകൊണ്ടാണ്? അത് സമയമാവുമ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെ പറയും എന്ന് പറയുകയാണ്. എന്നാൽ സ്വപ്ന സുരേഷിൻ്റെ ജീവൻ ഇപ്പോൾ വലിയ ഭീഷണിയാണ്. ചിലപ്പോൾ ഈ മൊഴി കൊടുത്ത് തീരുമ്പോൾ ഒരു ആക്സിഡൻറ്റിലൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തിലൂടെയും ചിലപ്പോൾ ഇവർ കൊല്ലപ്പെട്ടാൽ സത്യങ്ങൾ ഒരിക്കലും പുറത്തേക്ക് വരില്ല. സ്വപ്ന സുരേഷ് പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്ത് മുഖ്യനാണോ? അതുകൊണ്ടാണോ ഇപ്പോൾ കുറച്ചു മുമ്പേ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പോലും അദ്ദേഹം മൗനമാണ് പാലിച്ചത്? അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ? മുഖ്യൻ എല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഈ ഒരു സ്വർണ്ണക്കടത്തെല്ലാം നടന്നത്? കാത്തിരുന്ന് കാണണം സ്വപ്നയുടെ മൊഴി കോടതിയിൽ എത്തുമ്പോൾ, യഥാർത്ഥ വിധി വരുമ്പോൾ. അതുവരെ നമുക്ക് കാത്തിരുത്തേ പറ്റൂ. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.